ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഗീലാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മാംഗ്ലൂർ സ്പെഷ്യലാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ മാംഗ്ലൂർ ഉണ്ടാക്കുന്ന പോലെ മുളക് ഇങ്ങനെ ഇതേപോലെ വരട്ടിയിട്ട് അരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. കാസർഗോഡും മാംഗ്ലൂരും കാസർഗോഡൊക്കെ ഏകദേശം ഒരു കുക്കിംഗ് സ്റ്റൈല് സിമിലർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് തൈരും അതേപോലെ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരെടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈരെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. ഒരുപാട് പുളിയുള്ളതായാലും നമ്മുടെ കറി നല്ല പുളിയായിപ്പോവും. അപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 6-7 ചിക്കൻ പീസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. മിക്സ് ചെയ്ത ശേഷം ഒരു 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ കറി റെഡിയാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 6-7 കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എരിവില്ലാത്ത നമ്മൾ കാശ്മീരി പൊടി വാങ്ങിക്കുമല്ലോ, അതിൻ്റെ തന്നെ മുളക് വാങ്ങിക്കാൻ കിട്ടും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചിക്കൻ കറി മീൻ കറിയൊക്കെ ഇതേപോലെ തന്നെയാണ് കേട്ടോ. കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ എരിവുള്ള മുളകും മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതും ഈ ഒരു റെസിപ്പിയും മാംഗ്ലൂർ സ്റ്റൈലാണല്ലോ. മാംഗ്ലൂർ ആ സൈഡിലും ഇതേപോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു മുളക് ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഓയിലൊന്നും ചേർക്കേണ്ട, ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. പാന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാനിവിടെ സെയിം പാത്രത്തിലേക്ക് തന്നെ പാനിലേക്ക് തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും ചിക്കൻ കറിക്കൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ ചെയ്യാം. മല്ലിയും മുളകും അതേപോലെ മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 10-15 മണി എണ്ണിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ജീരകവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂണ്. ഇത് നിർബന്ധമില്ല, എനിക്ക് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ഇതിലെന്തായാലും നമ്മൾ നല്ല ജീരകവും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത്. അപ്പോൾ ഇതുമൂതും അതേപോലെ നമ്മൾ നേരത്തെ മുളക് ചെയ്ത പോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലൊരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വലിയ ജീരകം ഉണ്ടല്ലോ, പെരും ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പെരും ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്താൽ മതി, ഒരു 1 ടീസ്പൂണ് പെരും ജീരകം കേട്ടോ. എൻ്റെ അടുത്ത് വറുത്ത് പൊടിച്ചതുള്ളതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ലൈം ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, കാരണം നല്ല പോലെ അരിഞ്ഞു വരണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒരു 3-4 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ സെയിം പാനിൽ തന്നെ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓയിലല്ല, നെയ്യ് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ നെയ്യ് തന്നെ എടുത്തിട്ടുണ്ട്. ഇത്ര എടുക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു 1-2 ടേബിൾ സ്പൂൺ എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ഒരു ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ പകുതി മതിയാവും, ഒരുപാട് ഉള്ളി വേണ്ട, ചെറിയ അളവിലാണ് വേണ്ടത്. ഈ ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉള്ളി പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല സ്കിപ്പ് ചെയ്യാതെ നിൽക്കുക. ഇതിൻ്റെ ആ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്ന കറിവേപ്പിൻ്റെ ഇല ആ ഒരു ഫ്ലേവർ വരുമ്പോഴാണ്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ വേറെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും നമ്മളിടുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ മുളക് അരക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു, പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മുളകിൻ്റെ ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ കളർ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് കാശ്മീരി ചില്ലിയാണ്, നല്ല കളർ ഉണ്ടാവും, പക്ഷേ എരിവ് അത്ര ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തൈരിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല പുളിയായിരിക്കും, അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മുളകിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ, എന്ന് വെച്ചാൽ എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് നല്ല പോലെ വഴറ്റി കൊടുക്കണം. ഒരു 3-4 മിനിറ്റ് എന്തായാലും എടുക്കുക. മുളക് അരച്ച മുളകാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഇനി സൈഡിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് പീസ് എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഗ്രേവിയിലേക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പീസ് കൂടുതൽ എടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ.
ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ പീസിലൊക്കെ മസാല വരുന്നത് പോലെ അതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാല ആയതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. എന്തായാലും എല്ലാ സൈഡിലും മസാല ആവുന്ന പോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് വേണ്ടി വരും ചിക്കൻ വേവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ, എണ്ണ അല്ല നെയ്യാണല്ലോ, നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ നെയ്യിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇവിടെ കറിവേപ്പില ഇപ്പോൾ കിട്ടാനില്ലാത്ത പ്രശ്നത്തിലാണുള്ളത്. മാക്സിമം കുറച്ച് കുറച്ച് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പത്തിരീൻ്റെ കൂടെ അടിപൊളിയാണ്. അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.